നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളുടെ ഇത് ഗീവ് അവേ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഞാൻ ഇന്ന് വീഡിയോ തുടങ്ങുമ്പോൾ പറയാൻ മറന്നുപോകും. 2500 രൂപയുടെ ഓരോ പർച്ചേസിനും, അതായത് 2 ദിവസമായിട്ട് 2500 രൂപയുടെ നടത്തുന്ന പർച്ചേസുകൾക്ക് ഒരു 350 രൂപീസിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ്. അടിപൊളി, ഞാൻ അടുത്ത് തന്നെ പറഞ്ഞത് അടിപൊളിയാണ്. കിട്ടിക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ഓൺലൈനിൽ കാണിച്ചിട്ടുള്ള ബെഡ്ഷീറ്റാ, ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ്. പിന്നെ ബെസ്റ്റ് കമന്റിന് പ്രൈസ് ഉണ്ട്. ബെസ്റ്റ് കമന്റിന്റെ ആള് കഴിഞ്ഞ പ്രാവശ്യം പ്രൈസ് അടിച്ച ആൾ ഇതുവരെ വന്നിട്ടില്ല, ഇന്നും കൂടെ നോക്കും. അത് കഴിഞ്ഞ് വന്നില്ല എങ്കിൽ നമ്മൾ അതൊന്നും കൂടെ ഇടും. അർഹതപ്പെട്ട വേറെ ധാരാളം ആൾക്കാരുണ്ട്, കാരണം അദ്ദേഹം ഇതുവരെ കാണാത്തതിന്റെ കാര്യം കണ്ടിന്യൂസ് വീഡിയോ കാണുന്നില്ലാത്ത ആൾ, കണ്ടിന്യൂസ് വീഡിയോ കാണുന്നില്ലെന്നല്ല, വീഡിയോയെ കാണുന്നില്ല. അപ്പൊ കാണുന്നവരും ഇതിന് ഇഷ്ടംപോലെ അതിനു വേണ്ടി കമന്റ് ഇടുന്ന ആൾക്കാർക്കും കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്തിട്ട് ആ വേറൊരാൾക്ക് ആ ഗിഫ്റ്റ് കൊടുക്കും, ഒന്നും കൂടെ സെലക്ട് ചെയ്തിട്ട് കേട്ടോ. പിന്നെ വെള്ളിയാഴ്ച തൊട്ടുള്ള കമന്റിന് അടുത്ത വെള്ളിയാഴ്ച ഗിഫ്റ്റ് ഉണ്ടായിരിക്കും, ബെസ്റ്റ് കമന്റിന്. അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്നത് കുറച്ച് സാരി, വളരെ കുറച്ച്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരി ഇതുണ്ട്. നമ്മൾ ബനാറസി സാരി പറയാൻ വന്നത് ബനാറസി സാരി വിസ്കോസ് ബനാറസിയിൽ കാണിച്ചായിരുന്നു. പക്ഷെ ഇത് വിസ്കോസ് ബനാറസി അല്ല, ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു അപരന്നാണെങ്കിൽ പറയാം. പക്ഷെ അതിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ റേറ്റ് ഒന്നുമേ അല്ല. പക്ഷെ ആ ഒരു സാരി ഉടുത്ത സുഖം നിങ്ങൾക്ക് കിട്ടും. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് വിസ്കോസ് ഉടുക്കുന്ന. അതേ ഇത് പേസ്റ്റൽ ചാർട്ടാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു സെറ്റ് സാരിയും പിന്നെ കുറച്ച് കുട്ടിയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഇട്ടുകൊണ്ട് വരുന്ന കുട്ടികൾക്കെല്ലാം ഭയങ്കര ആവശ്യക്കാരാട്ടോ, ശരിക്കും പറഞ്ഞത് അല്ല. എത്ര പേര് വാങ്ങിച്ചെന്നറിയോ അതിന്റെ സൈസുകള്. അപ്പം അത് കുത്തിയൊന്നും ആയിരിക്കത്തില്ല, എവിടുന്നോ എടുത്തു വെച്ചാൽ 4-5 കുർത്തി കേട്ടോ. ഇതാണ് ആദ്യത്തെ സാരി, കണ്ടോ നല്ല. ഇതിന്റെ കളറ് പറയാനാണെങ്കിൽ കളർ എന്നാ കളറ പറ കളർ പറയുന്നവർക്ക് സമ്മാനം പറ 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 പറയത്തില്ല. ലൈറ്റ് ചോക്ലേറ്റ്, അങ്ങനത്തെ ഒരു ചോക്ലേറ്റ് ഉണ്ടോ? ഡാർക്ക് ചോക്ലേറ്റ് കേട്ടിട്ടുണ്ട്, ലൈറ്റ് ചോക്ലേറ്റ് തന്നെയാണ് അതിലേക്ക്. ഈ ബേജ് കളറിന്റെ ഒക്കെ ഒരു ഒരു ഷെയ്ഡ്, നല്ല പേസ്റ്റൽ ചാർട്ടാ കേട്ടോ. ഇതുണ്ട് ഇങ്ങനെ ഒരു ഇത് ബോർഡർ, മേഡിലത്തെ ബോർഡർ കാണുമ്പോ ഇങ്ങനെ മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇനി ബ്ലൗസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ബ്ലൗസിലുണ്ടോ ഇത്? മുന്താണി കാണിക്കാം. ഇതാണ് ബ്ലൗസ് കേട്ടോ, വിസ്കോസ് ബനാറസ്. നിങ്ങൾക്ക് ഇത് കിട്ടുമ്പോ ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാവും, 100% ഇഷ്ടമാകും. അത്രയ്ക്ക് കംഫർട്ടാണ് ഉടുക്കാൻ, നല്ല ഫങ്ഷൻ വെയറുമാണ്. റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇത്. നമ്മളാണ് ഇത് ഉടുത്തൊക്കെ കാണിക്കാം. എനിക്ക് സാരി എടുത്തൊരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ സത്യം പറട്ടെ, മടിയുടെ എട്ടുകൾ എനിക്കിപ്പോ, അതുകൊണ്ടാണ് എനിക്ക് എന്നെ കളിയെന്നറിയത്തില്ലേ. എനിക്ക് അപ്പടി അങ്ങ് മടുപ്പോ, മടിയല്ല ക്ഷീണം, എന്തൊക്കെയോ ആണ്, അങ്ങോട്ട് ഉഷാറാകുന്നില്ല. സന്തോഷത്തിനൊന്നും ഒരു കുറവൊന്നുമില്ല, വിഷമങ്ങളൊന്നുമില്ല, പക്ഷെ അത് ഉഷാറില്ല. എന്തോ മടുത്തോ, എല്ലാം കൂടെ ഒത്തിരി ഓടി 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 മടുത്തു. ഇപ്പോഴും ഓട്ടം നിന്നിട്ടില്ലോ, ഇനി ഓണത്തിന്റെ പറയുള്ളൂ ഓട്ടോ അല്ലേ. ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞ് എത്രാമത്തെ താളെ അല്ലേ കേട്ട് കേട്ട് മടുത്തോ? സാരില്ല, വീട്ടുകാരുടെ അല്ലേ ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ പറയുന്നു, ഇപ്പൊ സ്റ്റാഫൊക്കെ എല്ലാവരും ഭയങ്കര ബിസി അല്ലേ, അവരൊക്കെ ഉണ്ടായിരുന്നു കേൾക്കാൻ. അവർക്കൊന്നും കേൾക്കാൻ നേരത്തെ, അവരെല്ലാം ഭയങ്കര ബിസിയാണ്. എനിക്ക് ചിലപ്പോൾ തോന്നി ഞങ്ങളുടെ പഴയ ഷോപ്പായിരുന്നു നല്ലത് തന്നെ. അപ്പൊ ഞങ്ങൾ എപ്പോഴും വട്ടത്തിൽ നിന്ന് വർത്താനം എല്ലാം പറഞ്ഞ് ഭയങ്കര കമ്പനിയൊക്കെ അടിച്ച് ഇതിപ്പോ എല്ലാവരും ഓരോ സെക്ഷനിൽ കൂടെയാണ്. ഞാൻ ഇങ്ങനെ വിളിച്ചത്, എനിക്കിവിടെ ഒരു ഓഫീസ് റൂം ഉണ്ട്, അതിനകത്ത് കയറി ഒറ്റപ്പുരാടിക്കുന്നു. എനിക്ക് ഒത്തിരി പണിയുണ്ട് കേട്ടോ, ചുമ്മാ ഇരിക്കുമൊന്നുമല്ല, ഒത്തിരി പണിയുണ്ട്. ഓൺലൈൻ പർച്ചേസും നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഓൺലൈൻ പർച്ചേസ് ചെയ്ത് ചിലപ്പോൾ സൂറത്തിലൊക്കെ പോകുന്ന ഒഴിവാക്കാമെങ്കിലേ, സൂറത്ത് മുംബൈ ഒക്കെ പോകണം, അതെല്ലാം ഒഴിവാക്കാമെന്ന് നോക്കുക. ഡെയിലി ഏതാ ഇതിന്റെ കളർ ഓക്ക പറഞ്ഞോണ്ടിരിപ്പോ തന്നെ വർത്താനം എന്ന് പറഞ്ഞ ഇനി ഇനി കംപ്ലൈന്റ് കേൾക്കും, ഇനിയും കേൾക്കും എന്ന്. ഇതെന്റെ കളർ അല്ലേ, ഒനിയന്റെ ഒരു ഷെയ്ഡാട്ടോ, ലൈറ്റ് ഷെയ്ഡ് പേസ്റ്റൽ ചാർട്ട്. എല്ലാം നല്ല സാരിയാണെന്നറിയാം, സത്യമായിട്ട് ഞാൻ പറയാൻ മേടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. ഈ റേറ്റിന് വളരെ നല്ല സാരി, എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഈ റേറ്റിനൊക്കെ. ഈ സാരിയൊക്കെ തരാൻ പറ്റുന്നില്ല, എല്ലാം നല്ല ഒരു സൈസ് കളറും. ഇങ്ങനത്തെ നമ്മുടെ കോമൺ കളേഴ്സ് അല്ല, അപ്പൊ ഇങ്ങനത്തെ കളേഴ്സ് കൊടുക്കണം, അപ്പോഴാണ് ഒരു ഭംഗി ഭയങ്കരമായിട്ട് കിട്ടുന്നത്.
ഇങ്ങനത്തെ ടിപ്പ് കിട്ടുന്ന ഇങ്ങനത്തെ പേസ്റ്റൽ ചാർട്ട്, അല്ലെങ്കിൽ ഇപ്പൊ പേസ്റ്റൽ ചാർട്ടിനാണല്ലോ ഡിമാൻഡ്. പിന്നെ ചിലർക്ക് മെറൂൺ, ഡാർക്ക് മെറൂണ് അങ്ങനത്തെ കളറുകളൊക്കെ ഭയങ്കര ഇപ്പോഴും ഇഷ്ടമാണ്. നേവി ബ്ലൂ അങ്ങനത്തെ ഇതെല്ലാം ഭയങ്കര ഇഷ്ടം. ഇപ്പൊ കാണാവോ ഇത് ബ്ലൗസ്? ബ്ലൗസ് ഞാൻ എപ്പോഴും കാണിക്കാത്ത ഇങ്ങനെ തന്നെയാ ബ്ലൗസ് കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റ് ആണേ, ഇത് കണ്ടോ, ഭയങ്കര സോഫ്റ്റ്. അല്ലാതെ ഇങ്ങനെ പടിപടാന്നിരിക്കുന്ന ബ്രൊക്കേഡ് അല്ല, ഭയങ്കര സോഫ്റ്റ് ആണ്. ബോർഡർ ഉണ്ടോ നോക്കട്ടെ ബ്ലൗസിന്. ഓ വർത്താനം തീർന്നിട്ടോ, ബോർഡർ ഇല്ല കേട്ടോ. അയ്യോ ബോർഡറുണ്ട്, ബോർഡറുണ്ട്, ബോർഡറുണ്ട് കേട്ടോ. ചെറിയ ബോർഡറാ, ചിന്ന ബോർഡർ. മുന്താണി ഇതാണ്, മുന്താണി, മുന്താണിയുടെ ഡിസൈൻ കണ്ടോ. അതിപ്പോ എന്നാ കളറായിരുന്നു, ഒരു ഒരു കളർ പറഞ്ഞാതെ ആഷിന്റെ ഒരു വകഭേദം, ഗ്രേയുടെ ഒരു വകഭേദം എന്ന് പറയാം, അത്ര അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഗ്രേയുടെ ഫാമിലി ജനിച്ച ഒരു ഐറ്റം ഇത്. ഒനിയൻ, ഒനിയന്റെ ഒരു കളർ, ഒനിയന്റെ ഒരു ഷെയ്ഡ്, നല്ല കളറാ. എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്, നല്ല കളറുകളാണ്, എല്ലാവർക്കും ചേരും. അതുകൊണ്ട് പേസ്റ്റൽ ഷെയ്ഡ് എന്ന് പറയുമ്പോ എല്ലാ ടോണിലുള്ളവർക്കും ചേരും. കേട്ടോ, ക്ലോസ് കാണിക്കണ്ടാലും എപ്പോഴും എപ്പോഴും. ഇതൊരു ഒലീവ് ഗ്രീനിന്റെ ഒരു, ഒലീവ് ഗ്രീനിന്റെ ഒരു ഷെയ്ഡ്. ഇതൊന്നും അധികം സ്റ്റോക്ക് വെച്ചില്ല, പക്ഷെ ഞാൻ സത്യം പറഞ്ഞ ഇതിപ്പ എടുത്ത് ഇങ്ങനെ കൈപിടിക്കുമ്പോ എന്റെ മനസ്സിൽ തോന്നുക ഒത്തിരി സ്റ്റോക്ക് വേണ്ടതായിരുന്നു. ഇത് നൂർത്ത് നോക്കിയാലേ ഇതിന്റെ ഒരു ഭംഗി ആയിരുന്നു, പക്ഷെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നിയായിരുന്നു ഇത് നല്ല ഭംഗിയാണ് എന്ന് തോന്നിയായിരുന്നു. അല്ലേ, അത്ര ഉള്ളൂ സാരി, ഇന്ന് അത്രേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഇച്ചിരി വിശിക്കുക സാരി ആണെങ്കിൽ, ഇത് എടുത്തു വെക്കാനൊന്നും ഞാൻ കിട്ടിയില്ല. പിന്നെ നമുക്ക് കുറച്ച് ചുരിദാർ കുർത്തി കാണാം. ഇത് കണ്ടോ, നമ്മുടെ ചിക്കൻകാരി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തിയാണ്. ഇതിന്റെ കുറേ കളേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് ഇതില്ലേ. ഇത് ബ്ലാക്ക് ഉണ്ട്, വെള്ള ബ്ലാക്കിന്റെ അംബ്രല്ല സൈസ് ഉണ്ട്. ഞാൻ ഇപ്പൊ കാണിക്കുന്ന ഇത് പിങ്ക്, നല്ല രസമാണ്. നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടോം കൂടെ ഇട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ സെലിബ്രിറ്റീസ് എല്ലാം ഇപ്പൊ ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ലേ ഇതിന്റെ പല. ഇതിപ്പോ വന്നിട്ട് റയോൺ കോട്ടണിലാണ്, കോട്ടണാണെന്ന് തോന്നുന്നു, അല്ലെ റയോൺ അല്ല കോട്ടണാണ്, കോട്ടണിന്റെ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ നെക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ ഭംഗി. ഈ നെക്കിന് ഭയങ്കര ഡിമാൻഡാണ്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഇത് ഫുള്ള് ഹാൻഡ് വർക്കാണ്, ഇതിന്റെ തന്നെ മെഷീൻ വർക്കിൽ ഇറങ്ങുന്നുണ്ട്. ഇത് മെഷീൻ വർക്ക് അല്ല, ഇത് ഫുള്ള് ഹാൻഡ് വർക്കാണ്. ഹാൻഡ് വർക്ക് വരുമ്പോൾ റേറ്റ് ഉണ്ട്. ഇത് നല്ല പിങ്ക് കളറ്, നല്ല വൈറ്റ് ബോട്ടം കൂടി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതിന്റെ M2XXL ആണ് സൈസ് ഉള്ളത്. സ്ലിറ്റഡ് ആണ്, ലൈനിങ് ഇല്ല കേട്ടോ, സ്ലിറ്റഡ് ആണ്, ലൈനിങ് ഇല്ല, ലൈനിങ്ങിന്റെ ആവശ്യമില്ല. പിന്നെ ഇത് മറ്റൊരു അടിപൊളി കുർത്തി, ഡെയിലി വെയർ ആയിട്ട് ഇടാവുന്ന ഒരു കുർത്തിയാണ്. ഇത് ബ്രാൻഡഡ് ആണ്, ഇതിൻ്റെ ബ്രാൻഡഡ് റേറ്റ് ഇത് കിടപ്പുണ്ട്. 1299 ആണ് ബ്രാൻഡഡ് റേറ്റ്. ഇതിന്റെ റേറ്റ് അല്ല, നമ്മുടെ റേറ്റ് വേറെയാണ്, നമ്മളുടെ റേറ്റ് സ്ക്രീനിൽ എഴുതി കാണിക്കും. 1299 ബ്രാൻഡഡ് കുർത്തിയാണ് ഇത്. നല്ല എനിക്കുണ്ട് ഇതിന്റെ നേവി ബ്ലൂ, ഞാൻ എടുത്തേ കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്ക് അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വീഡിയോയ്ക്കകത്ത് ഇടുമ്പോഴാണ് ഞാൻ ആ കുർത്തി ആദ്യമായിട്ട് എടുത്തിരുന്നത്. ഞാൻ അതുകൊണ്ട് വീട്ടിൽ പോയി, ഞാൻ വേറെ കുർത്തി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് വീട്ടിൽ പോയി. എന്ന് പറയാൻ അത്രയ്ക്ക് സുഖം, കംഫർട്ടാണ്. റയോൺ ആണ് മെറ്റീരിയല്, കാണാനും നല്ല ഭംഗിയാണ്. ഇങ്ങനെ ലൈൻസ് വന്നേക്കുന്നതുകൊണ്ട് ഒരു നല്ല ഗെമാലിറ്റി ലുക്കൊക്കെ ഉണ്ട്. ഇവിടെ യോക്ക് പോർഷൻ ചെയ്തിട്ടുണ്ട്, നെക്ക് ഇങ്ങനെയാണ്. ലൈനിങ് ഇല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, ലൈനിങ് ഇല്ലാത്തത് തന്നെയാണ് അതിൻ്റെ കംഫർട്ട്നെസ്. ഇതാണ് സംഭവം. നല്ല ലെങ്ത്തും ഒക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ലെങ്ത് ഇത്രയുണ്ട്, ലെങ്ത് കാണിക്കണം കേട്ടോ കുർത്തി കാണിക്കുമ്പോൾ. അടുത്തത് ഒരു ഫംഗ്ഷൻ വെയർ കുർത്തിയാണ്, ഇവിടെ 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 ഫംഗ്ഷൻ വെയർ കുർത്തിയാണ്. ഇങ്ങനെ നെക്ക് പോർഷനിൽ ഫുള്ള് നല്ല ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ്.
പിന്നെ കുർത്തിക്ക് ഞാൻ പറഞ്ഞിട്ട് കുർത്തി നിങ്ങൾ പലയിടത്ത് സ്ഥലത്തൊന്നും കുർത്തി ഓൺലൈനിൽ നമുക്ക് കാണാൻ സാധിക്കും, പല വിലയ്ക്കുള്ള കുർത്തി കാണാൻ സാധിക്കും. ഇപ്പോൾ ഫംഗ്ഷൻ ജോർജറ്റി തീർത്ത ഹാൻഡ് വർക്ക് കുർത്തികൾ പലരും പല റേറ്റിൽ ഇറക്കുന്നുണ്ട്. അതിന് എന്തായെന്ന് പറഞ്ഞാലും ഒരാൾ നഷ്ടം സഹിച്ച് കുർത്തി ആ വിലയ്ക്ക് കൊടുക്കത്തില്ല എന്നുള്ളത് ആരുമായി മാറിയത് എന്നെ പറഞ്ഞാൽ പുണ്യം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ബിസിനസ്സിന് ഇരിക്കുന്നത്, അല്ലെങ്കിൽ വെറുതെ കൊടുക്കുന്നത് അല്ലേ. അപ്പം അത് എന്തെങ്കിലും കാരണം റേറ്റ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും. ഒന്നുകിൽ മെറ്റീരിയൽ ക്വാളിറ്റി, ജോർജറ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പല ക്വാളിറ്റിയിലുള്ളതുകൊണ്ട് ഇവിടെ വെക്കുന്ന ബീഡ്സ് പിടിപ്പിക്കുന്നതിന് പോലും ഒറ്റ ഒരു വാഷയിൽ ഒരു ബീഡ്സ് തൊട്ടാണെ ബാക്കി മൊത്തം ബീഡ്സ് ഊരി പോകുന്ന രീതിയിൽ ഹാൻഡ് വർക്ക് ചെയ്യാം. ബീഡ്സിന്റെ വില കൂടിയതും വില കുറഞ്ഞതും ഉണ്ട്, പിന്നെ അത് സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ ക്വാളിറ്റിയുണ്ട്. അങ്ങനെയുള്ള പല ക്വാളിറ്റികളും നോക്കിയിട്ടാണ് റേറ്റ് ഇടുന്നത്. അപ്പൊ നിങ്ങൾ ഈ ചിലർക്കുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഭയങ്കര വില കൂടുതലാണ് അങ്ങനെയാണ്. നമ്മുടെ കുർത്തിക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ ഷോപ്പിൽ വരുന്ന ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുർത്തിക്ക് വില കൂടുതലാണ്. പിന്നെ നോർമലി സാധാ ടെക്സ് ഇങ്ങനെ 250 രൂപ 300 രൂപയുടെ കുർത്തികൾ കിട്ടുന്ന കടകളുണ്ട്. ഈ എന്താ പറയാ റയോണിന്റെ ഒക്കെ അങ്ങനത്തെ ചീപ്പായിട്ടുള്ള മെറ്റീരിയൽ, ഗേജ് തീരെ കുറഞ്ഞ മെറ്റീരിയൽ ഒക്കെ ചെയ്യുന്നതാണ്. അത് കണ്ടിട്ട് അതുമായിട്ട് കമ്പാരിസൺ നടത്തരുത്. എല്ലാം തമ്മിൽ വ്യത്യാസം ഉണ്ട്. ഞാൻ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുർത്തി തന്നെയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് റേറ്റ് കാണും. ഞാൻ പറഞ്ഞിട്ട് വേറൊന്നുമല്ല, ഇഷ്ടമുള്ളവർ വാങ്ങിച്ചാൽ മതി, ഞാൻ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. അത് അഹങ്കാരം വർത്താനം പറഞ്ഞല്ലോ കേട്ടോ, എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു. അതിന് അഹങ്കാരം എന്നുള്ളതിൻ്റെ പേര് ഇതാണ് കുർത്തി കണ്ടോ, നല്ല ഡാർക്ക് റെഡിഷ് മെറൂൺ നെക്കിങ്ങനെ ലൈനിങ് ഉണ്ട്, എ ലൈനാണ്. പിന്നെ കയ്യിൽ ലൈനിങ് ഇല്ല, ഒരു 46-47 ലെങ്ത് ഉണ്ട്. അത്യാവശ്യം ന്യായമായിട്ടുള്ള നല്ല ലെങ്ത് ഉണ്ട്, നല്ല ഫംഗ്ഷൻ വെയർ കുർത്തിയാണ്. ഈ ഒരു കളറ് നമുക്ക് കോമൺ ആണെങ്കിലും ഈ ഒരു കളറിന്റെ ഡിമാൻഡ് ഒരിക്കലും പോകത്തില്ലാത്തൊരു കളറാണല്ലോ. ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട കുർത്തി, ഇതിനെപ്പറ്റി ഭയങ്കര എൻക്വയറി ആയിരുന്നു ഈ കുർത്തിക്ക്. ഞാൻ ഇട്ടത് വേറൊരു കളറാണ്, വയലറ്റ് കളറാണ്. ഇത് നേവി ബ്ലൂ കളറാണ്, വയലറ്റ് കളറിന്റെ എല്ലാം തീർന്നു. അങ്ങനെ വരുന്നതിന് മുന്നേ ഞാനല്ലേ ആദ്യം ഉദ്ഘാടനം ചെയ്തത്, എല്ലാ കുർത്തിയും വരുന്നതിന് മുന്നേ ഞാൻ ഉദ്ഘാടനം ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കും ഐശ്വര്യ ദാമോ എന്നെ തന്നെ വിളിക്കുന്ന പേരാണ് കേട്ടോ. ഇതാണ് നെക്ക്, നല്ല രസമാണ് അതിന്റെ തന്നെ ജോം നെക്ക് എന്ന് പറഞ്ഞ ഒരു സൈസ് ഇതാണ് നെക്ക്. നെക്കിനാണ് അത് ആ ഹെവി പാർട്ടി വെയർ ഫീല് തോന്നിക്കുന്നത്. ഇത് ഹെവി ആയിട്ടുള്ള വർക്കാണ്, പിന്നെ ഇങ്ങനെ ഇരിക്കും സംഭവം, ഒന്നുമില്ല. എ ലൈനാണ്, ബാക്കിയെല്ലാം സിമ്പിളാണ്. ഇതിപ്പോ വന്നിട്ട് നേവി ബ്ലൂ ഷെയ്ഡ് M2XX ആണ് സൈസ് ഉള്ളത്. കളർ ഇതുണ്ട് ഫ്രണ്ടിലും, അത് ജ്വൽ നെക്ക് ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ ജ്വൽ നെക്ക് എന്ന് പറഞ്ഞ ജ്വല്ലറിയുടെ ജ്വൽ പോലെ ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന അറിയാം, എല്ലാവർക്കും അതൊക്കെ അറിയാം. ഇങ്ങനെ ഫ്രണ്ടിൽ ആ വർക്ക് ഇങ്ങനെ വന്നിരിക്കുക. ഇതുണ്ട്, ഇത് എത്ര ഹെവി, എത്ര ഒരു ദിവസം വേണ്ടി വരും ഒരെണ്ണം ചെയ്യണമെങ്കിൽ എനിക്കൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ബംഗാൾ ഈ നമ്മുടെ എന്താ പറഞ്ഞ അന്യ സംസ്ഥാനക്കാരൊക്കെ നല്ല സ്പീഡ് ചെയ്യും. അടുത്തത് ഇത് എന്താ വർക്ക് അനി, ഓ ഇത് നന്ന ജോർജറ്റ് എന്നാ പറയുന്നേ, ജിമ്മി ഓ മറന്നുപോയി. അങ്ങനത്തെ ഒരു ജോർജ് നല്ലൊരു നല്ലൊരു പാർട്ടി ടച്ച് തരുന്ന മെറ്റീരിയൽ ഇത് ഉണ്ടോ, അതിന്റെ തരത്തിൽ ഒരു സെൽഫ് ഡിസൈൻ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ. ഇതിങ്ങനെ ഒരു നയാര കട്ട് പോലെ ഇവിടെ ഗാദേഴ്സ് വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു കുർത്തി, ഇങ്ങനെ ഒരു ഇത് വെറുതെ ഒരു കുർത്തി സിമ്പിളായിട്ട് വേണമെങ്കിൽ ഇടാം, പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ ഇടാം. അതെന്ന് വെച്ചാൽ ഈ നയാര കട്ട് അങ്ങനത്തെ കട്ടൊക്കെ വരുമ്പോൾ ഒരു സിമ്പിൾ ടച്ചാണ്, പക്ഷേ ഇതിന്റെ മെറ്റീരിയൽ വരുമ്പോൾ ഒരു പാർട്ടി ടച്ചാണ് വരുന്നത്. ചെറിയൊരു ഗ്ലോ ഒക്കെ ഉണ്ട്, എ ലൈനാണ്. പിന്നെ കയ്യിൽ ലൈനിങ് ഇല്ല കുർത്തി. ഇതിന്റെ രണ്ട് കളർ ഉണ്ടായിരുന്നു, ഇതിന്റെ ഒരു കളർ മെറൂൺ, ഡാർക്ക് മെറൂൺ. അത് പക്ഷെ ഞാൻ കാണിക്കാത്ത എന്നു ചോദിച്ചാൽ അതിന്റെ എല്ലാ പീസസ് മീഡിയോ ഏതാണ്ട് ഒരു പീസൊക്കെ തീർന്നെന്ന് തോന്നുന്നു, ചിലതൊക്കെ തീർക്കുള്ളൂ. അടുത്ത ഇത് മറച്ചു, ഹെവി വർക്ക് ചെയ്ത എംബ്രോയിഡറി വർക്ക് ചെയ്ത ഒരു കുർത്തി ഇത് കൊണ്ട്. ഇതാണ് അതിൻ്റെ നെക്ക്, സ്ക്വയർ നെക്ക്, ഫ്രണ്ടിലെങ്കിൽ എംബ്രോയിഡറി, എന്നിട്ട് പർപ്പിൾ ഷെയ്ഡ്, പർപ്പിൾ ഷെയ്ഡാണ് ഇവിടെ നിറച്ചു എംബ്രോയിഡറി. അല്ല എന്നാ പറയുന്നത് സ്ക്വയർ നെക്ക്, വൈഡ് ആയിട്ടുള്ള സ്ക്വയർ നെക്ക്, ബാക്ക് പോർഷൻ ഇങ്ങനെ ഇരിക്കും. കയ്യിൽ ലൈനിങ് ഇല്ല, എ ലൈനാണ്. M2XX സൈസ് ഉള്ളത്. ലെങ്ത് ഒരു 46-47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. ഇത് ബോട്ടം ടോപ്പും കൂടെ ഒക്കെ, ഇത് ഞങ്ങളുടെ ഓൺ കുർത്തിയാണ്, ബോട്ടം ടോപ്പും കൂടെ വരുന്നതാണ്.
നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ്. ഇതിന് മറ്റുള്ള കുർത്തികളെ കഴിഞ്ഞാൽ താരതമ്യേന റേറ്റ് കൂടുതലാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി, ഇതിന്റെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് പോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഇത് വാങ്ങിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് വാങ്ങിക്കുള്ളു. അതുപോലെ അത്രയ്ക്ക് ഇതായിട്ടാണ്, ഷേപ്പ് ആയിട്ടും ക്വാളിറ്റി ആയിട്ടും നമ്മൾ അളവെടുത്ത് തയ്പ്പിക്കുന്ന പോലെ തന്നെ. ഇവിടെ വന്ന് ഞാൻ പറയുന്ന ഫീഡ്ബാക്ക് അല്ല ഇത്, ഇവിടെ വന്ന് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് പറയുന്ന ഫീഡ്ബാക്കാണ് ഇത്. ഈ കുർത്തി വേണം എന്ന് പറഞ്ഞത് ഇതിന്റെ ഈ ബ്രാൻഡ് കുർത്തി, ഞങ്ങളുടെ ഈ ഇത് തന്നെ കുർത്തി വേണം എന്ന് പറഞ്ഞ് തന്നെ വരുന്ന ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. കുറച്ച് ദിവസം ആയുള്ളൂ കട ഈ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട്, എന്നിട്ട് പോലും ഇതാണ് കുർത്തി. ഇതിനകത്ത് ഒത്തിരി എണ്ണമുണ്ട്, ഞാൻ ഇതിപ്പോ കാണിക്കുന്നേ ഉള്ളൂ. ഇതാണ് ഫ്രണ്ടിലത്തെ ഒരു പാറ്റേൺ, ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് വന്നിട്ട് ഇവിടെ പൊട്ടലി ബട്ടൺ ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു സംഭവം തന്നെ ബോട്ടമായിട്ടും കൂടെ വരും. ബോട്ടം ദേ ഇത്, ഇത് ചെറിയ സൈസാണ്, മീഡിയം സൈസ് എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ബോട്ടം ചെറുതായിട്ട് തോന്നുന്നത്. ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ പടിയും പിടിപ്പിച്ച് ബോട്ടം കൊണ്ട് നല്ല സ്റ്റൈലായിരിക്കും, ഇടാൻ നല്ല സുഖമാണ്. റയോണിന്റെ മെറ്റീരിയലാണ്, പക്ഷേ ലൈനിങ് വെച്ചിട്ടുണ്ട്. റയോണിന്റെ മെറ്റീരിയൽ സാധാരണ ലൈനിങ് വെക്കാറില്ല, ലൈനിങ്ങും ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്തൊരു ഇതെന്ന് പറയാം, ലൈനിങ് സാധാരണ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം റെഡിമെയ്ഡ് ഒക്കെ ഉള്ളതിനൊക്കെ ഒരു ഇവിടം വരെയൊക്കെ ലൈനിങ് വെക്കുന്നുണ്ടാവും. നമ്മൾ ഫുൾ ലെങ്ത്ത് ലൈനിങ് വെച്ചിട്ടുണ്ട്, താഴെ വരെയും മാക്സിമം ലെങ്ത് വരെയും ലൈനിങ് വെച്ചിട്ടുണ്ട്, ഇത്രയും ലൈനിങ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല എന്താ പറയുക, നമ്മുടെ ഇഷ്ടത്തിനൊരു കുർത്തി തയ്പ്പിച്ചാൽ എങ്ങനെ തയ്പ്പിക്കുക, അതുപോലെ അങ്ങനെ തയ്ച്ചെടുത്തിരിക്കുക. അല്ല, റെഡിമെയ്ഡ് സ്റ്റിച്ചിങ് അല്ല ചെയ്തിരിക്കുന്നത്, റെഡിമെയ്ഡ് സ്റ്റിച്ചിങ് വേറൊരു സ്റ്റിച്ചിങ് ആണ്. അത് വരുമ്പോൾ റേറ്റ് വ്യത്യാസപ്പെടും, ഇത് അങ്ങനെ അല്ല ചെയ്തിരിക്കുന്നത്. അടുത്തത് ഞാൻ വെറുതെ രണ്ടെണ്ണം അത് കാണിക്കുന്നുള്ളൂ. ഈ ഒരു നെക്ക്, ഇത് ടോപ്പും ബോട്ടം കൂടി ഉള്ളതാണ്. എൻ്റെ ബോട്ടം വന്നിട്ട് ഇത് ചെയ്ത് വരും, ഇത് വരും ബോട്ടം. ഇതിനും ലൈനിങ് ഉണ്ട്, ബോഡിയെ ലൈനിങ് ഉണ്ട്, കയ്യെ ലൈനിങ് ഇല്ല. ഇതും റയോണിന്റെ നല്ല മെറ്റീരിയലാണ്, ലൈനിങ് ഇട്ടിട്ടുണ്ട്. നല്ല സുഖമാണ്, നല്ല കംഫർട്ടാണ്, ഡെയിലി വെയർ ആയിട്ട് നല്ല നീറ്റാണ്, ഷോളൊന്നും വിട്ടാതെ പോയാലും നല്ല ഭംഗിയാണ്. അങ്ങനെയുള്ള ഒരു സാധനം ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കാണിക്കാനുള്ളത്. അപ്പൊ എന്താ, നല്ല കമന്റുകൾക്കും പിന്നെ 2500 രൂപയുടെ പർച്ചേസിന് എല്ലാം ഗിഫ്റ്റ് ഉണ്ട്. എല്ലാരും ഒത്തിരി എന്റെ ദൈവമേ ഇങ്ങനെ എന്നെ കളിയാക്കണോന്ന് എന്നെ പോന്നില്ല, ഒഴുക്കീസമില്ല. ഈശോപ്പാ ഞാൻ ചിരിച്ചിരിച്ചിരിച്ച് ഞാൻ മടുത്തു ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അതാണെങ്കിൽ നല്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനൊക്കെ ഈ എന്റെ പൊന്നെ എന്തോരം കലാകാരികളാണ് ഈ കൊച്ചു കേരളത്തിൽ ഇരിക്കുന്നത് ഞാൻ ആലോചിക്കുക. ഞാനാണ് ഏറ്റവും വലിയ കലാകാരി, ഇത് ഞാനൊന്നും ഒന്നുമല്ല. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.